കെ പി സി സി ട്രഷറർ പ്രതാപചന്ദ്രന്റെ മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ചുള്ള മകന്റെ പരാതിക്ക് പിന്നിൽ സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളാണെന്ന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. വ്യക്തിവിരോധം തീർക്കാൻ സംഘടനാ ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പ്രതാപചന്ദ്രന്റെ മകനെ കരുവാക്കിയെന്നാണ് റിപ്പോർട്ട്. കെ പി സി സി പ്രസിഡന്റിന്റെ അനുയായികളെ കുടുക്കാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ട് കിട്ടി മാസങ്ങൾ പിന്നിട്ടിട്ടും നേതൃത്വം നടപടിയൊന്നും എടുത്തിട്ടുമില്ല. കെ പി സി സിയുടെ ട്രഷറായിരുന്ന വി പ്രതാപചന്ദ്രൻ മരിച്ചത് കഴിഞ്ഞ December 20 മരണത്തിന് കാരണം പാർട്ടിയിലെ തന്നെ ചില നേതാക്കളുടെ മാനസിക പീഡനമാണെന്നാരോപിച്ച് മകൻ കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയത് December 29 കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ മരിയാപുരം ശ്രീകുമാറും ജി സുബോധനും അന്വേഷണം പൂർത്തിയാക്കി പാർട്ടിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ. 1. ആരോപണ വിധേയരായ പ്രമോദ് കോട്ടപ്പള്ളി, രമേശ് കാവിൽ എന്നിവർക്ക് മരണവുമായി യാതൊരു ബന്ധവുമില്ല. 2. സംഘടനാ ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ സംഘവും കെട്ടിച്ചമച്ച കഥയാണ് മരണത്തിന് പിന്നിലെ മാനസിക പീഡനം. 3. രാധാകൃഷ്ണന് പുറമെ ആർ വി രാജേഷ്, വിനോദ് കൃഷ്ണൻ എന്നീ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട്. 4. കെ പി സി സിയിൽ ജീവനക്കാരനായിരുന്ന അജിത് കുമാറും ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. 5. ഈ നേതാക്കളുടെ നിർബന്ധം കൊണ്ടാണ് പരാതി നൽകിയതെന്നാണ് പ്രതാപചന്ദ്രന്റെ മകൻ പ്രജിത്തിന്റെ വിശദീകരണം. 6. കെ പി സി സി ഓഫീസിലെ ഈഗോ ക്ലാഷ് ആണ് ഈ വ്യാജ പരാതിക്ക് പിന്നിൽ. സംഘടനാ ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണന്റെ കെ പി സി സി ഓഫീസിലെ സഹായിയായിരുന്നു മുൻ DYFI നേതാവായിരുന്ന അജിത്ത്. അജിത്തും ആരോപണ വിധേയനായ പ്രമോദ് കോട്ടപ്പള്ളിയുമായി കെ പി സി സി ഓഫീസിൽ വെച്ച് കയ്യാങ്കളിയിൽ എത്തിയിരുന്നു. ഇതിന്റെ വാശിയിലാണ് ടി യു രാധാകൃഷ്ണന്റെ സംഘം പ്രമോദ് കോട്ടപ്പള്ളിയെയും രമേശ് കാവലിനെയും കുടുക്കാൻ കള്ളക്കഥയുമായി ഇറങ്ങിയതെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. കെ പി സി സി പ്രസിഡന്റുമായി അടുപ്പമുണ്ടായിരുന്ന രണ്ട് കോൺഗ്രസ്സുകാരെ പാർട്ടി ഓഫീസിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി തന്നെ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്ന് നടത്തിയ വ്യാജ പരാതിയുടെ ഉള്ളുകള്ളികൾ മുഴുവൻ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാണ്. എന്നിട്ടും നടപടിയെടുക്കാതെ നീങ്ങുകയാണ് കെ പി സി സി നേതൃത്വം. തിരുവനന്തപുരത്ത് നിന്ന് KCB ബിപിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.